നാടകത്തിൽ പങ്കെടുക്കുന്നത് ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്ത വീണ്ടും ചിന്നക്കനാലിൽ നിന്ന്. അരിക്കൊമ്പൻ കുങ്കിയാനകളുടെ താവളത്തിന് സമീപം നിലയുറപ്പിച്ചിരിക്കുന്നു. വീണ്ടും പ്രിൻസ് ജെയിംസ് നമുക്കൊപ്പം ചേർന്നു. പ്രിൻസ്, കൂടുതൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. എത്ര നേരമായി കുങ്കിയാന താവളത്തിന് സമീപം നിലയുറപ്പിച്ചിട്ട് അരിക്കൊമ്പൻ? അപർണ, ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കുങ്കിയാന താവളത്തിലേക്ക് അരിക്കൊമ്പൻ എത്തിയത്. പിന്നീട് ഇവിടെ നിന്ന് മാറിയിരുന്നെങ്കിലും ഇന്ന് രാവിലെ പുലർച്ചെ വീണ്ടും ഈ മേഖലയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ ആരെയെ തുരത്തുന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പടക്കം പൊട്ടിച്ചൊക്കെ ഈ മേഖലയിൽ നിന്നും ആനയെ തുരുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ആന പൂർണ്ണമായി ഇവിടെ നിന്ന് മാറിയിട്ടില്ല. ഈ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ച ഒരു സാഹചര്യമാണ്. ഇന്നലെ കുങ്കിയാന താവളത്തിലെത്തുകയും കോന്നി സുരേന്ദ്രൻ നേരെ പാതിരക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇന്ന് ഇപ്പോൾ കുങ്കിയാന താവളത്തോട് ചേർന്നുള്ള സമീപത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. വനപാലകരും നേതൃത്വത്തിലൊക്കെ ഇപ്പോൾ ആരെ തുരത്താനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്വഭാവത്തു നിന്ന് അല്പമൊക്കെ മാറുന്നുണ്ടെങ്കിൽ പോലും ഇവിടേക്ക് വീണ്ടും പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആന നിൽക്കുന്നത്. എന്തായാലും ഈ നടപടികൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് ഈ അരിക്കൊമ്പൻ ഈ പ്രദേശത്തൊക്കെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഒപ്പം മറ്റൊരു ആരെയും ചക്കക്കൊമ്പനും ഈ മേഖലയിലൊക്കെ തന്നെ ഏതാനും ദിവസങ്ങൾ ഇന്നലെയും എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും പുലർച്ചെയും ചക്കക്കൊമ്പനും ബിയൽറാം സിങ്കുകണ്ടം മേഖലകളിലൊക്കെ ഉണ്ട്. പകൽ സമയത്തും ജനവാസ മേഖലയ്ക്ക് സമീപത്ത് തന്നെയാണ് അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ പടയപ്പയുടെ ആക്രമണവും ഈ മൂന്നാർ മേഖലയിലും ഉണ്ടായി. പൂർണ്ണമായും കാട്ടാന ആക്രമണങ്ങൾ ഈ മേഖലയിൽ തുടരുന്ന ഒരു സാഹചര്യം, അരിക്കൊമ്പൻ കുങ്കിയാന താവളത്തിലെ സമീപത്തായി തന്നെ തുടരുന്ന ഒരു വിശേഷത, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മേഖലയിൽ തന്നെയായിരുന്നു അരിക്കൊമ്പൻ നിലയുറപ്പിച്ചിരുന്നത്. ഒരു പിടിയാനയ്ക്കും ഒപ്പം രണ്ട് കുട്ടിയാനകൾക്കും ഒപ്പം ഈ മേഖലയോട് ചേർന്നൊക്കെ അരിക്കൊമ്പൻ നിലയുറപ്പിക്കുമായിരുന്നുള്ളത്. എന്തായാലും ഇന്ന് അരിക്കൊമ്പനൊക്കെയാണ്. ഇന്നലെ വൈകുന്നേരങ്ങളിൽ കുങ്കിയാനകൾ സമീപത്ത് എത്തുകയും ഇന്ന് പുലർച്ചെ അവിടുന്ന് മാറിയെങ്കിലും ഇതിനോട് ചേർന്നുള്ള ഒരു നിറഞ്ഞ ഒരു ചെറിയ കുന്നിൻ മുകളിൽ പ്രദേശത്താണ് ഈ അരിക്കൊമ്പൻ നിൽക്കുന്നത്. പിന്നെ തുരത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പടക്കം പൊട്ടിച്ചൊക്കെ വനപാലകരും ഒക്കെ ശ്രമം നടന്നെടുക്കുന്നുണ്ടെങ്കിലും ആറ പൂർണ്ണമായി ഈ മേഖലയിൽ നിന്ന് മാറുന്നില്ല. ഇവിടുന്ന് തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപർണ, പ്രിൻസ്, നാട്ടുകാരുടെ പ്രതിഷേധം ഏത് രീതിയിലാണ്? നേരത്തെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആശങ്ക തുടരുന്നു. ഇതിനിടയിൽ അരിക്കൊമ്പൻ മിഷനുമായിട്ടുണ്ടായിട്ടുള്ള അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ, അതിനുള്ള തടസ്സങ്ങൾ, ഇതെല്ലാം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക കൂട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യം കൂടെ വരുമ്പോഴും നാട്ടുകാർ ഏത് രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിൽ കൂടിയാണ് ഇപ്പോൾ? അപർണ, കടുത്ത പ്രതിഷേധമാണ് ചിന്നക്കനാൽ ചന്ദൻപാല പഞ്ചായത്തുകളിൽ തുടരുന്നത്. ചിന്നക്കനാലിലെ സിങ്ക് കണ്ടെത്ത രാപ്പകൽ സമരവുമായി ഞങ്ങൾ മുൻപോട്ട് പോകും. ഒപ്പം പൂപ്പാറയിൽ ധർണാ സമരം നടക്കുന്നു. ഇതിനൊക്കെ ഒപ്പം മറ്റു സംഘടനകളും 60 കർഷക സംഘടനകൾ സമരരംഗത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം അറിയിച്ചിട്ടുണ്ട്. അവർ ഹൈക്കോടതിക്ക് ചീഫ് ആദ്യ നൽകും. അപ്പം മറ്റ് ജനപ്രതിനിധികൾ എല്ലാം സമര പ്രതിഷേധവുമായൊക്കെ കടന്നു വരുന്നു. കാരണം ഈ മേഖലയിലെ അരിക്കൊമ്പൻ്റെ ആക്രമണങ്ങളെ വളരെ നാളുകളിലുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടി, അതായത് ആനയെ പിടിച്ചു മാറുന്നതിലേക്ക് വനംവകുപ്പ് എത്തിയത്. തുടർന്നുണ്ടായ കോടതി ഇടപെടലുകളൊക്കെ വലിയ പ്രതിഷേധത്തിലേക്കാണ് നയിക്കുന്നത്. റൈറ്റ്, ഏതായാലും ചിന്നക്കനാലിൽ ആശങ്ക ബാക്കിയാവുകയാണ്. അരിക്കൊമ്പൻ വീണ്ടും കുങ്കിയാനകളുടെ താവളത്തിന് സമീപം നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ച കൂടിയാണ്. പടക്കം പൊട്ടിച്ചെല്ലാം കൂടിയാണ് ആനയെ ഓടിക്കാനുള്ള പ്രതിഷേധം കൂടി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് റൂം ലൈവ് ഈ മണിക്കൂറിൽ പൂർണ്ണമാകും. നമസ്കാരം.